എനിക്ക് അതേ നമ്മൾ ഒന്ന് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാൻ നിന്നെ. ഇങ്ങനെ വീണ്ടും വീണ്ടും പറയായിരിക്കും. ഇപ്പൊ അവളോടുള്ള നീ അന്ന് അടങ്ങ് മൈരേ, ഒന്ന് അടങ്ങ്. ഇങ്ങനെ പറയേണ്ടി വരുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. അവസ്ഥ ആലോചിക്കുന്നുണ്ട്, അടങ്ങ്. എന്റെ മുമ്പിൽ ഇപ്പൊ അതാ രണ്ട് വഴിയുള്ളു, രണ്ടേ രണ്ട് വഴി. ആ ഒരു വഴി എന്തുവാ? ഒരു വഴി ഇപ്പൊ അവളായിട്ടുള്ള എല്ലാ ബന്ധം നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിക്കാന്ന് പറയണം. ഇത്രയും നാള് പറഞ്ഞോട്ട് നടന്നില്ലേ? ഞാനിപ്പോ പെട്ടത് പിടിച്ചു പിടിച്ച് ചോദിക്കുന്നതല്ലേ ഇവരുടെ കൂടെ ജീവിക്കണോന്ന്. രണ്ടാമത്തെ വഴി രണ്ടാമത്തെ വഴി എനിക്ക് ജീവിതം വേണ്ട, ജീവനും വേണ്ട. ശരി. ഞാൻ എന്ത് ചെയ്യണം പറ? ഇപ്പൊരു പേരൊന്നും ഞാൻ എഴുതി വെക്കത്തില്ല. ആ ഞാൻ എന്തായാലും പറയാം. സമയം തരുമോ ഇത്തിരി? രാത്രി ഹലോ, 10 മണി വരെ മതിയോ? 10 മണി വരെ പറ്റത്തില്ല, നാളെ രാവിലെ വരെ പറ്റും. ജുമാ 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 ഇരിക്കുന്നവരെ നാളെ 12 മണി വരെ എനിക്ക് സമയം തരണം. ആ തരാം. ശരി, 12 മണി വരെ ജീവിച്ചിരിക്കണം. ആ പറയടി, ഇങ്ങനൊന്നും പറയില്ല. എന്റെ അടുത്ത് ഞാൻ എന്ത് തെറ്റിയതുണ്ടായി? നിനക്ക് എന്ത്? എനിക്ക് അറിയത്തില്ല എനിക്ക് എന്താണ്. അന്നാ അടങ്ങിയിരുന്നു ഒന്ന്. ഞാൻ എങ്ങനെ അടങ്ങി? ഹലോ, ഞാൻ എവിടെയും പോകുന്നില്ല. ഇക്കു എവിടെ പോകണം? ഇക്കു എവിടെയും പോകുന്നില്ലെന്ന് പറയുന്നു. ഇക്കു എന്നെ വേണ്ടെന്ന് പറയുന്നു. ഇക്കുവിന് വേറെ പെണ്ണിനെ മതി എന്ന് പറയുന്നു. ഇതൊക്കെയായിട്ട് ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? എന്റെ അടുത്ത് ഇല്ലാത്ത എന്തോ അവളെ അടുത്തുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ അടങ്ങിയിരിക്കും? പറ എന്തോ ശരി. ഇക്കുനെ സത്യമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുക, അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തിക്കൂ. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്താൻ, നിർത്തിയിട്ട് എന്നെ കെട്ടാൻ, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നെയ്ക്കൂനെ സഹായിക്കൂ. ഞാൻ വിളിക്കാം നിന്നെ, ഞാനൊന്ന് വണ്ടി ഓടിച്ച് പോട്ടെ. ഹലോ, എനിക്ക് ഒരു സമാധാനവും ഇല്ലാത്തോണ്ടല്ലേ എനിക്കൊരു സമാധാനമൊക്കെ ഒരു കുറവുണ്ടോ? ഒന്നും അടങ്ങണേ, അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഞാൻ നടത്തരാം. രണ്ട് നിന്നെ ഇങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാം പോരെ. ഹലോ, ഇപ്പഴല്ലേ പറയുന്നത്? ഞാൻ എല്ലാം ഒറ്റയ്ക്ക് കണ്ട ജീവിതമല്ല ഞാൻ ചോദിക്കുന്നത്. ഇക്കു എനിക്ക് തരാന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയ ജീവിതമാണ് ചോദിക്കുന്നത്. ഞാൻ ഒന്നും പിടിച്ചു മേടിക്കുന്നില്ലല്ലേ ഇക്കു. ഹലോ, ഇടയ്ക്ക് കയറിയ ഒരാള് ഒരു ദിവസം ഇക്കുന്ന് തോന്നി തെറ്റിന് ഞാൻ എന്തിനാ ഇക്കു ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്? ആരോടും പറയുന്നത് എന്റെ ഉള്ളിൽ വെച്ചു കിടന്ന് ഇത്രയും ഞാൻ നീറ് നീറി ഇരിക്കുന്നില്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തൂടെ. റബിനാണ് ഇക്കു തീരുമാനമെടുത്തില്ലെങ്കിൽ റബിനാണ് ഞാൻ ഇത് അസർക്കാർത്തെങ്കിലും ഞാൻ പറയും ഇക്കു ഈ അഫയർ ഉള്ള കാര്യം. അങ്ങനെല്ലാം പറഞ്ഞാ പിന്നെ ജീവിതത്തിൽ നീയൊരു ബന്ധം പോലും ഞാൻ വെക്കത്തില്ല. പിന്നെ ഞാനിത് എന്തു ചെയ്യണം? ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നീറി നീറി ഇക്കു പറയുന്ന വാക്കും കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണോ? ഇക്കുനൊരൊറ്റ സമയം മതിയല്ലേ എനിക്ക് അവളെ വേണ്ട, നിന്നെ മതി എന്ന് പറയാൻ അവളെടുത്ത്. ഞാൻ അതിന്റെ കാൽ വന്ന് പിടിക്കാൻ വരെ പറഞ്ഞല്ലേ. നീ എന്നാ അടങ്ങി? നീ സമാധാനപ്പെടുക. എന്ത് സമാധാനപ്പെട? ഹലോ ഹലോ, പോയില്ലേ? എല്ലാം നല്ലതായിരുന്നു. എനിക്കെന്താണോ, നീ നല്ല ചെറുക്കനെ നോക്കി പോവാൻ നോക്ക്, അതാ നല്ലത്. നല്ല കുടുംബത്തിൽ നീ പോയി ജീവിക്കാൻ നോക്ക്, നീ എന്റെ ജോലി നോക്ക്, നീ ഒരു വാശിയിട്ട് നീ പോടി പെണ്ണ നിന്റെ പാട്ടില്. ഞാനാണെ അങ്ങനത്തെ ഒരു വാശിയിലേ പോത്തോളൂ. അല്ല അന്തസ്സായിട്ട് പോയി ജോലിയുണ്ട്, നല്ല ഇതായിട്ട് പോയി നോക്കുമോളെ. ആ നല്ലവരെ ആളുകളെ വാപ്പാട് ആളുകളെല്ലാം ഒറ്റയൊരെണ്ണം ചേരത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കും. നല്ലതാവളാ, നീ നിന്റെ ജോലി നോക്ക്, നീ എന്റെ ജോലി നോക്കും. എനിക്ക് അങ്ങനെ മനസ്സിലാകുന്ന നല്ലൊരു കട്ടിവേ, ഒരു കട്ടി വെച്ചിട്ട് നീ പോയി ജീവിക്കാൻ നോക്കോളെ. അവനവന്റെ പാട്ടിന് വിട്ട്, നീ നിന്റെ നീ നല്ല ജീവിതം നിനക്ക് നന്നാട്ടിട്ട് ഞാൻ ദുവാ ചെയ്യുന്നു. നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും. എപ്പോഴായാലും നിനക്ക് ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. നിനക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാൻ എടുക്കാൻ നിനക്ക് ഇവിടെ വരാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. നീ നിന്റെ മനസ്സിലാകുന്ന നല്ലൊരു ധൈര്യം കൊടു. ധൈര്യം കൊടുത്തിട്ട് വാപ്പായി ഉമ്മായി എന്താന്ന് വെച്ചാൽ അവര് പറയുന്ന ഹലോ ഹലോ ആ ആ അങ്ങനെ പറയല്ലേ. അവര് പറയുന്ന ബന്ധമാണ് ഏറ്റവും ഹയർ. അമ്മാവും അതേ ഇതാക്കത്തോളൂ. നാല് സമയത്ത് എപ്പോഴായാലും നമ്മളെ വീട്ടുകാർ ചെയ്യുന്ന ബന്ധമാണ് അത് എപ്പോഴായാലും മുന്നിട്ട് നിൽക്കുന്നത്. നീ അങ്ങനൊന്നും പറയല്ല, അത് അമ്മത്ത് നമ്മളങ്ങനെ സാധിച്ച് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ കേള്. നീ ഒരു കാര്യം ചെയ്യുമ്പോളെ നീ നല്ല നിന്റെ വീട്ടുകാർ പറയുന്ന ബന്ധത്തിന് നീ ഇതാക്കി മോള് പോവാൻ നോക്ക്, അതാ നല്ലത്. ഏറ്റവും ഹയർ അതാ. നീ എത്രയും പെട്ടെന്ന് നീ അവര് പറയുന്ന ബന്ധത്തിൽ ഇതാക്കി മോള് കല്യാണം കഴിഞ്ഞ് ഞാൻ വരാം, ഞാനും വരാം, വാപ്പായും വരാം, ഞങ്ങൾ എല്ലാവരും വരാം. എനിക്ക് എപ്പോഴും എനിക്ക് ഞങ്ങളെ വീട്ടിൽ വരാം, എടുക്കാൻ സഹകരിക്കാം, എല്ലാം ചെയ്യാം മോളെ. ഈ ഒരു ഇതിന് മാറ്റം വരുത്തില്ല. എന്തിന് നീ ഒറ്റയ്ക്കാവോ അവനും ഒറ്റയ്ക്കാവോ, അവന്റെ ആളുകളും ചേരത്തില്ല, ആരും ചേരത്തില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടിയും ബഹളം എന്തിന്?
അതിനെങ്കാട്ടി നല്ലത് നീ എങ്ങനെങ്കിലും ഒരാൾ പോവാൻ നോക്കണം. എന്റെ വീട്ടുകാർ പറയുന്ന ഒരു ബന്ധത്തിൽ ഇതാക്കി കൊഞ്ഞുമോള് പോ, എനിക്ക് എപ്പോഴും ഇവിടെ വരാം, ഞങ്ങൾ ആ സഹകരിക്ക. ഏ ഞാൻ പോവുക. എന്താളെ? ഞാൻ പോവുകയറ്റില്ല. എവിടെ പോന്ന്? ഏ ഹലോ, ഹലോ, ഏ നീ എവിടെ പോന്നേ? നീ ഞങ്ങളായിട്ട് അതാ മാക്കന്റെ പൊന്നുമൂള. ഒന്നാണ് എനിക്കാണെങ്കിൽ ഹൈ പ്രഷർ കയറി കിടക്കിയ. നീ ചുമ്മാ ഇരുന്ന് ആവശ്യമില്ലാത്ത ഞങ്ങൾക്കാണെങ്കിൽ ഒന്നാണെങ്കിൽ എവിടെ ഉള്ളവർക്കെന്ന ഒരു ഇതും ഇല്ലാതിരിക്കുക. വാർത്താക്കാണെങ്കിൽ ഭയങ്കരമായ ചുമയും അസുഖമായിട്ട് കിടക്കുന്നു. ഞാനാണ് അനിയൻ കത്തി രോഗിയായിട്ട് കിടക്കുന്നു. നീ ആവശ്യമില്ലാത്ത വേലാണെന്ന് കാണിക്കാൻ നീ ഇറങ്ങും, ബാത്റൂമിന് വെളിയിൽ ഇറങ്ങും. നീ ഒന്നും പറയുന്നൊന്ന് കേട്ടുകള, ഇല്ലെങ്കിൽ നീ ജോലിക്ക് പോവാൻ നോക്ക. അല്ലെങ്കിൽ നീ ജോലിക്ക് അങ്ങ് പോവും, ജോലിക്ക് പോയി കുറച്ചാൾ അങ്ങനെ നിക്കട്ടെ, എല്ലാം അങ്ങ് മാറും. ഉമ്മ പറയുന്ന എല്ലാ ഹാസ്യ കേട്ടോണ്ടിരിക്കുവല്ലേ. ഇന്നവളെ അള്ളാഹിനാണ് എല്ലാ കൊച്ചങ്ങളെ പണ. ഞാൻ റോഡിൽ നിൽക്കുന്നു, അള്ളാഹാ ഈ റോഡ് ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നു. ഞാൻ ഈ അപ്പുറത്ത് അണ്ണൻ കൈ കൊടുത്തു. അണ്ണന്റെ സംസാരം ഇത് മനസ്സിലായി. അണ്ണ ഒന്നിങ്ങി വന്നേ, ഹലോ ഒന്ന് വിളിച്ചേ. ഹലോ, കണ്ട ഞാൻ റോഡിലാ നിക്കുന്നത്, വീടിനകത്തല്ല. ഹലോ, ഞാൻ റോഡിലാടി, ഞാൻ ഇവിടുത്തെ ഈ അങ്ങനെ വേറൊരാളോട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് തമ്മിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊഞ്ഞുമോള് പോയി ജീവിക്കാൻ നോക്ക്. നീ അത് മനസ്സിൽ നിന്ന് കള, നീ ഒന്ന് പറഞ്ഞാ കേട്ട് കള. അവൻ അവന്റെ ഭാഗത്ത് വിട്ടാരവനെ വിട്ടു. ഞാൻ വിട്ടു ഉമ്മയുടെ മോനെ, ഇനി ശല്യം ചെയ്യാൻ ഞാൻ വരത്തില്ല. ഞാൻ വിട്ടു. മോളെ നീ ഒന്ന് പറയുന്ന, നീ ആ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങ്. എനിക്കാണ് ഞാൻ എന്റെ ശരീരം കെടുകിടാതെ ഇറക്കുന്നത്, റബ്ബിനാണെന്ന്. നീ ആവശ്യം, നീ ജീവിക്കാനുള്ള പെണ്ണ, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, സുന്ദരിയാ നീ. എന്റെ ഹൃദയം പൊട്ടും നിന്നെ കണ്ടിട്ട്. സത്യമാണ്, അള്ളാഹുനാണ് നീ സുന്ദരിയാണ്. നീ എനിക്ക് സുന്ദരി നല്ല ഒരു ഇതുണ്ട്, നല്ല ഭാവിയുണ്ട്. എനിക്ക് എപ്പോഴായാലും നമുക്ക് സഹോദരങ്ങളെ പോലെ നമുക്ക് കഴിയാം. എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ എപ്പ നീ വിളിക്കുന്ന അപ്പ ഞങ്ങൾ ഉമ്മയുടെ മോന്റെ കൂടെ ജീവിക്കണോന്ന് ഞാൻ വിചാരിച്ചല്ലാതെ വേറൊരുത്തിന്റെ കൂടെ ജീവിക്കണോന്നല്ല ഞാൻ വിചാരിച്ചത്. അതറിയാം മോളെ, അതെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയി പോയില്ല മോളെ, സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയി പോയില്ല. കുഞ്ഞുമോളെ ഉമ്മയുടെ മൂത്ത മോളൊരു അന്യജാതിയല്ലേ, അപ്പൊ ആരും അവര് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായ കുടുംബത്ത്? ഞാൻ ആർക്കെങ്കിലും എല്ലാം ശല്യം ചെയ്യുന്നുണ്ടോ? ഞാൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ലേ ഹസ്കാർന്ന് പറഞ്ഞോളൂ. അത് എന്നോട് ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും നാളും എന്നെ കൊണ്ടു നടന്നിട്ടല്ലേ. ഒരു കുഞ്ഞിനെ വരെ തന്ന കാര്യം ഉമ്മാക്കറിയാൻ, എന്നിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞാണൊക്കെ ആർക്കും ഇപ്പൊ കൂട്ടത്തിൽ. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ബന്ധവും വന്ന് കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞാണൊക്കെ ആദ്യമായിട്ട് വരുന്ന ഒരു ബന്ധമാ. അവനങ്ങനെ നിന്നോട്ട് പോട്ടെ, അവനങ്ങനെ നിന്നോട്ട് പോട്ടെ. നിന്നോണ്ട് പോകും തോറും വർഷങ്ങളും കൂടും, എനിക്ക് പ്രായവും കൂടും, അതുമല്ല വയസ്സും കൂടും. അതിനെ ആമ്പിളിതൊക്കെ ആകുമ്പോൾ 10-55 കൊണ്ട് കുഴപ്പമില്ല. നീ നല്ല ചെറുപ്രായം, നല്ല ഇത്, നല്ല ഇതായിട്ട് നീ എവിടെങ്കിലും പോയി ജീവിക്കാൻ നോക്കും പൊന്നുമോളെ. നീ അവനെ ഞാൻ കളഞ്ഞു തരാം, അവനവന്റെ പാട്ടിന് മുട്ടും. അവന്റെ ആളുകളും ഒന്നും ഇല്ലാതൊക്കെ എന്തിനു, എന്തിനാ അവന്റെ ആളുകളൊന്നും ആരും ചേരത്തില്ല, എടുക്കത്തില്ല. ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉമ്മയുടെ മോനെ ഒറ്റയ്ക്ക് നീ കിടന്ന് ഓടുന്നല്ലേ കടവിടമായിട്ട്. ഈ ഉമ്മയുടെ കുടുംബത്തിൽ ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരു ദിവസം സഹായിക്കാൻ? പിന്നെ എന്തിനാ അമ്മ ഈ അവരെയൊക്കെ നോക്കുന്നത്? 10 ലക്ഷം രൂപയുടെ കടമായിട്ട് കിടക്കുന്നില്ല. ആരെങ്കിലും ഉണ്ടോ വെച്ചാ വേവല്ലേ, പോട്ടി മൊട്ട വെച്ചാ വേവ്. പിന്നെ ഉമ്മ ഉമ്മയുടെ ആൾക്കാരെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന എന്തിനാ? ഉമ്മ എന്നെ മരുമോളായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നേ വരെ ഉമ്മയായിട്ട് കണ്ടു മാറ്റത്തില്ല. അതെന്തായാലും എന്തായാലും എന്റെ മനസ്സിൽ കൂപ്പാതി, ഞാൻ മാറത്തില്ല. മറ്റൊരു പിന്നെ ഞാനാണെങ്കിൽ എന്റെ വീട് വരെ കൊടുത്തിട്ട് ബാങ്കിൽ പോലും അടയ്ക്കാൻ 4 മാസമായി. ഞാൻ ഇന്നലെ ഞാൻ അവനുമായിട്ട് പുഷ്കര മഴക്കായിരുന്നു. വാടാ പൈസ പോലും മേടിച്ചിട്ട് അവനങ്ങ് അസറങ്ങ എടുത്ത് മറിച്ചാണ്. അതായി 4 മാസമായി വാടക കൊടുത്തിട്ട് പോയി, ബാങ്കിൽ അടച്ചിട്ടും പോയി. 6 ലക്ഷം രൂപ എടുത്ത് വീട് കഴിഞ്ഞതാ. അതങ്ങനെ അടക്കണം. 10 ലക്ഷം രൂപയുടെ കടമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര റിയാസിന്റെ കുറച്ച് പൈസ റിയാസാണെങ്കിൽ ഇപ്പൊ അടുത്ത മാസം എന്ന പ്രശ്നം. എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ ഉമ്മയുടെ മോനോ ഉമ്മയുടെ വീട്ടുകാർക്കോ ഉമ്മാക്കോ വാപ്പാക്കോ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, അത് ഞാൻ ഉറപ്പുവരാം. നീ ചുമ്മാ ഇല്ല, ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞു. ഇത് നല്ല നീക്ക് നല്ല ജീവിതവും ശരിയെന്നാ ഞാൻ റോഡിൽ വന്ന് നിക്കുകയാണ്.